വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ ഒരു അട്ടിപ്പൊളി ഡ്രിങ്കുമായിട്ടാണ്. ഒരു പേരയ്ക്ക വെച്ചുള്ളൊരു സർബത്താണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മുടെ വീട്ടിലെ പേരയിൽ നിന്ന് തന്നെയാണ് ഇഷ്ടം പോലെ പേരയ്ക്ക കിട്ടി ഈ സമയമാകുമ്പോൾ. അപ്പോൾ ഇതൊന്ന് കായ്ച്ചു വരുമ്പോൾ തന്നെ ഞങ്ങൾ ഇതേ പോണക്കത്തുള്ള പ്ലാസ്റ്റിക് കവറിട്ട് കെട്ടി വെക്കും. പക്ഷികളൊന്നും കൊത്താതിരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇത് കെട്ടി വെക്കുന്നത്. എന്നാലും അവർ അവർക്ക് ആവശ്യമുള്ളത് എടുക്കും. പക്ഷെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കിട്ടും, നല്ല പേരയ്ക്കായുമാണ്. ഇതിൻ്റെ സീസൺ ആയിക്കഴിഞ്ഞാൽ അതേടെ നമുക്ക് ഡെയിലി ഇത്രയൊക്കെ കിട്ടും കേട്ടോ. നല്ല പേരയ്ക്കാണ്, അത്യാവശ്യം നല്ല മധുരവുമാണ്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇതൊക്കെ മിൽക്ക് ഷേക്കും ജ്യൂസും എന്നാണ് കേക്കും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളൊരു അട്ടിപ്പൊളി സർബത്താണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ട് രണ്ട് നാരങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നല്ല പഴുത്ത പേരയ്ക്ക. ഈ പേരയ്ക്കയുടെ അകത്തെ കുരു കളഞ്ഞിട്ട് എടുക്കണം. ഞാൻ ഇതിൻ്റെ കുരു എടുക്കാറില്ല. അപ്പോൾ ആദ്യം നമുക്ക് ആ കുരുവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. അതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. പേരയ്ക്ക, ഒരു കഷ്ണം ഇഞ്ചി, നമുക്കത് രണ്ടു നേട്ടം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ മൂന്നാല് ഏലയ്ക്ക, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ കുറച്ച് വെള്ളം, ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ നന്നായിട്ട് പേരയ്ക്കയുടെ പൾപ്പ് പോലെ നല്ല അരച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ കണ്ടാൽ നല്ലൊരു ജ്യൂസ് പോലെ ഉണ്ട്. ഇതിനോട്ട് നമ്മൾ നല്ല തണുത്ത സോഡ ഒഴിച്ചു കൊടുക്കണം. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നല്ല തണുത്ത സോഡ ഒഴിച്ചു കൊടുക്കാം. തണുത്ത സോഡ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഐസ് ക്യൂബ്സോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. സോഡ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് കംപ്ലീറ്റ് ഈ ജ്യൂസ് ഒന്നൊരു തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിതിൻ്റെ കൂടെ പുതിനയൊക്കെ ചേർത്താൽ നമുക്ക് കുറച്ചുകൂടെ വേറൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സർബത്ത്, പേരയ്ക്ക സർബത്ത് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പച്ചമുളക് നടുവേ കീറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ജ്യൂസും പച്ചമുളകും കൂടെ ചേരുമ്പം വേറൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ പിന്നെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേ പോണക്കത്തുള്ള ഈസി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.